കൂട്ടുകാർക്കും സ്കൂൾ മിഡിലേക്ക് സ്വാഗതം. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, നമ്മുടെ ബയോളജി പരീക്ഷ നമ്മൾ കഴിഞ്ഞു. എങ്ങനെ നിങ്ങളുടെ അനുഭവം? പരീക്ഷ എളുപ്പമായിരുന്നു? പരീക്ഷയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുമെന്ന പ്രതീക്ഷയോടുകൂടി നമുക്ക് തിങ്കളാഴ്ച നടക്കാൻ പോകുന്ന മാത്തമാറ്റിക്സ് പരീക്ഷ നമുക്ക് പേടിയുള്ള, നമ്മൾ വളരെ നെട്ടലോടുകൂടി പുസ്തകങ്ങൾ എടുക്കുന്ന അല്ലെങ്കിൽ പഠിക്കാനിരിക്കുന്ന ഒരു വിഷയമാണല്ലോ മാത്സ്. അങ്ങനെ പ്രയാസമൊന്നുമില്ല, മാത്സ് മനസ്സിലാക്കിയാൽ വളരെ എളുപ്പമാണ്. മാത്സ് പരീക്ഷയിൽ ചില ടെക്നിക്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. എന്തെങ്കിലും കാരണവശാൽ ക്വസ്റ്റ്യൻ പേപ്പർ പോലെ മിസ്റ്റേക്കുകളൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ മാത്സിൽ അതിന് ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ഉള്ള ഭാഗ്യം കൂടി നമുക്ക് ഉണ്ടാവാറുണ്ട് പലപ്പോഴായിട്ട്. ഇപ്പോൾ മാത്സിൻ്റെ ഒരു ചോദ്യം തെറ്റാണെങ്കിൽ ആ ചോദ്യത്തിന് നമ്പർ എഴുതി കഴിഞ്ഞാൽ ഫുൾ മാർക്ക് ലഭിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാ ചോദ്യത്തിനും ആൻസർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. മിനിമം ചോദ്യത്തിന് ആൻസർ ചെയ്തില്ലെങ്കിൽ അവസാനം എന്ത് ചെയ്യണം, ആ ചോദ്യത്തിൻ്റെ നമ്പർ എന്നിരിക്കേണ്ട ഒരു വരെയെങ്കിലും ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് കൊണ്ടൊക്കെ ക്വസ്റ്റ്യൻ ഒഴിവാക്കുകയാണെങ്കിൽ അതിനുള്ള മാർക്ക് കൂടി നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഇന്ന് മാത്സിന് ആവശ്യമുള്ള എല്ലാവിധ ക്ലാസ്സുകളുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, നമുക്ക് നേരത്തെ പറയുന്ന പോലെ തന്നെ മാത്സ് പേപ്പർ നമുക്ക് ഏറ്റവും കൂടുതൽ പേടിക്കാൻ കഴിയുന്ന ഒരു പേപ്പറാണെങ്കിൽ കൂടിയിട്ട് നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഫുൾ മാർക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു വിഷയം കൂടിയാണ് മാത്സ് എന്നുള്ള കാര്യം സംശയമില്ല. മറ്റുള്ള എസ് എസ് പോലെ അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ഇംഗ്ലീഷ് പോലെയുള്ള ഒരു വിഷയമല്ല മാത്സ്. എന്തുകൊണ്ടാണ്? അതൊക്കെ നിങ്ങൾ പരമാവധി 5 മാർക്കിൻ്റെ ചോദ്യത്തിന് ആൻസർ പരമാവധി എഴുതിയാൽ പോലും നമുക്ക് ഫുൾ മാർക്ക് ലഭിക്കണം. 5 മാർക്കിനുള്ള ചോദ്യത്തിന് 5 മാർക്ക് തന്നെ ലഭിക്കണം എന്ന് യാതൊരു നിർബന്ധമില്ല. അപ്പോൾ 4 ആവാം, 3.5 ആവാം, 4.5 ആവാം, അങ്ങനെയൊക്കെ മാറി വരാൻ സാധ്യത. പക്ഷേ മാത്സിൻ്റെ പ്രോബ്ലം 3 മാർക്കിൻ്റെ ചോദ്യമാണ് നമ്മൾ ആൻസർ ചെയ്തെങ്കിൽ അതിന് 3 മാർക്ക് കംപ്ലീറ്റ് ലഭിക്കും. 4 മാർക്കിൻ്റെ ചോദ്യമാണെങ്കിൽ 4 മാർക്ക് കംപ്ലീറ്റ് കിട്ടും. അപ്പോൾ മാത്സ് പരീക്ഷയിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് മറ്റുള്ള മെറ്റീരിയൽസ് ലഭിക്കുക എന്നുള്ള കാര്യത്തിലേക്ക് ഞാൻ പോകുന്നുണ്ട്. ഒന്നാമതായിട്ട് നാളെ പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത്, മീൻസ് തിങ്കളാഴ്ച പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് നിങ്ങളൊരു ഇൻസ്ട്രുമെൻ്റ് ബോക്സ്, നല്ലൊരു ഇൻസ്ട്രുമെൻ്റ് ബോക്സ് കൊണ്ടുപോകണം. ഇൻസ്ട്രുമെൻ്റ് ബോക്സ് കൊണ്ടുപോകുന്ന സമയത്ത് ചിലപ്പോൾ സ്കെയിൽ ഉണ്ടാവില്ല, സ്കെയിലിൻ്റെ മൂല പൊട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ കോമ്പസിൻ്റെ തിരിക്കുന്ന ആ പെൻസിൽ ഘടിപ്പിക്കുന്ന ഭാഗത്തുള്ള ആ സാധനങ്ങൾ പൊട്ടിപ്പോയിട്ടുണ്ടാവും. ഇങ്ങനത്തെ ഒരു മെറ്റീരിയൽസ് ആവരുത് നാളെ പരീക്ഷയ്ക്ക് പോകുമ്പോൾ. അതെന്താ നമ്മൾ തയ്യാറാക്കേണ്ടത്? ഇന്ന് തന്നെ വൈകുന്നേരത്തോടുകൂടി മാത്സിൽ പരീക്ഷയ്ക്ക് പോകുന്നതിന് കൊണ്ടുപോകേണ്ട സാധനങ്ങളൊക്കെ ബോക്സിൽ നിന്ന് ക്രമീകരിക്കുക. നോക്കണം ബോക്സിൽ എന്തിനു കുറവുണ്ടോ. മറ്റത് പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് അയ്യോ സ്കെയിൽ കാണുന്നില്ലല്ലോ, പ്രൊട്രാക്ടർ കാണുന്നില്ലല്ലോ, കോമ്പസ് കാണുന്നില്ലല്ലോ എന്നൊരു വെപ്രാളത്തോടു കൂടി നമ്മൾ സ്കൂളിലേക്ക് ഇറങ്ങിപ്പോകുന്ന സമയത്ത് ഭയങ്കരമായ പ്രയാസം ഉണ്ടാക്കുക. അതുകൊണ്ട് ബോക്സ് കൃത്യമായിട്ട് തന്നെ അറേഞ്ച് ചെയ്യാം. ബോക്സിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പെൻസില് 2 പെൻസിൽ ഉപയോഗിക്കണം. 2 പെൻസിൽ നമ്മൾ കയ്യിൽ വേണം. 1 പെൻസിൽ അല്പം നീളമുള്ള പെൻസിൽ, വരയ്ക്കാനൊക്കെ ആവശ്യമുള്ള, എഴുതാൻ വരയ്ക്കാനൊക്കെ ആവശ്യമുള്ളതാണ് നീളമുള്ള പെൻസിൽ. 2 ചെറിയൊരു പെൻസിൽ, അതെന്തിനു വേണ്ടിയാണ്? അത് നമ്മുടെ കോമ്പസിൽ വെക്കുന്ന പെൻസിലാണ്. അതിൽ നിന്ന് എടുക്കുക തന്നെ വേണ്ട, അതിൽ തന്നെ ഇരുന്നോട്ടെ. കാരണം എന്താ, അത് 2.5 ഉപയോഗിച്ചെങ്കിൽ എന്ത് ചെയ്യും? ഒന്നിങ്ങനെ തിരിച്ച് അയച്ചെടുക്കണം, അങ്ങനെ അയച്ചെടുത്ത് പിന്നെ മറ്റേ ഉപയോഗിച്ച് വരയ്ക്കണം. അങ്ങനത്തെ പ്രശ്നമല്ല, അതിനുള്ള സമയമൊക്കെ നമുക്ക് ലാഭിക്കാൻ കഴിയും. അങ്ങനെ 2 പെൻസിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ കഴിയിൽ പരീക്ഷാ ഹാളിൽ 2 പെൻസിൽ ഇല്ലെങ്കിൽ വീട്ടിൽ 2, 3, 4 പെൻസിലൊക്കെ നമ്മളെടുത്തുണ്ടാവും. അതുകൊണ്ട് തന്നെ അത് അതിൽ ഏറ്റവും നല്ല പെൻസിൽ തന്നെ HB പെൻസിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, 2 എടുത്ത് 1 കോമ്പസിനകത്തും 1 ഫ്രീ ആയിട്ടും വെക്കുക. ഓക്കെ, റെഡി. കോമ്പസിൽ വെക്കുന്ന പെൻസിലും മറ്റു പെൻസിലും നല്ലോണം കൂർപ്പിച്ച് വൃത്തിയായി വെക്കുക. നമ്മുടെ ഇൻസ്ട്രുമെൻ്റ് ബോക്സിൽ ഒരു നല്ല ഷാർപ്പനറും നല്ല റബ്ബറും കൂടി വേണം. നല്ല റബ്ബർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെന്താണെങ്കിൽ വൈറ്റ് നിറത്തിലുള്ള റബ്ബറാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ട് വെള്ളം മായ്ക്കുമ്പോൾ തന്നെ പൂർണ്ണമായിട്ട് മാഞ്ഞു പോകും. വൈറ്റ് റബ്ബർ നമ്മൾ റബ്ബറിനെ പിടിച്ച് കഴിഞ്ഞാൽ മടക്കി കഴിഞ്ഞാൽ ഇങ്ങനെ പൊട്ടാൻ പാടില്ല. ശരിക്കും പറഞ്ഞാൽ അതാണ് നല്ല റബ്ബർ. അപ്സര എന്ന കമ്പനിയുടെ റബ്ബറൊക്കെ നല്ല കമ്പനി റബ്ബറാണ്. വൈറ്റ് നിറത്തിൽ തന്നെ ഉപയോഗിക്കാൻ നോക്കാം. ഓക്കെ, മറ്റത് വ്യത്യസ്ത കളറുള്ളതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ചിലപ്പോൾ മായ്ക്കുന്ന സമയത്ത് ആ കളറ് ചിലപ്പോൾ ആ പേപ്പറോടെ പതിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ക്വാളിറ്റിയുള്ള നല്ല റബ്ബർ തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ ശ്രദ്ധിക്കാം, ഉപയോഗിക്കാൻ ശ്രമിക്കാം. ഓക്കെ, അത് ഒക്കെ റെഡിയാക്കി വെച്ചാൽ നല്ല 2 പേന. അത് നേരത്തെ അറിയുന്ന കാര്യം അതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ പരീക്ഷാ ഹാളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ നെഞ്ചിരിപ്പൊക്കെ ഉണ്ടാവും. കാരണം മാത്സ് പരീക്ഷ നിങ്ങളൊന്നും ബേജാറാണ്. നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമുള്ള പാഠഭാഗങ്ങളെ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പേപ്പർ കിട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നുള്ളൂ. അപ്പോൾ പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കി വെക്കുക, ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ വായിക്കുന്നു. കൂൾ ഓഫ് ടൈം 15 മിനിറ്റ് ഉണ്ടല്ലോ. പക്ഷേ 15 മിനിറ്റ് നമ്മൾ ആദ്യത്തെ കാര്യമൊക്കെ വായിച്ച് ക്വസ്റ്റ്യൻ്റെ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോഴേക്കും ഈ 15 മിനിറ്റ് തീർന്നിട്ടുണ്ടാകും.
അല്ലേ? പലപ്പോഴും അങ്ങനെയാണ് പല കുട്ടികൾക്കും ഉണ്ടാകുന്ന അനുഭവം. അതുകൊണ്ടാണ് ഞാൻ ആ കാര്യം ഞാൻ പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നത്. നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് കൂൾ ഓഫ് ടൈമിൽ ഏറ്റവും അറിയുന്ന ചോദ്യങ്ങളൊക്കെ ഡബിൾ ടിക്ക് വെച്ച് വെക്കണം, സിംഗിൾ ടിക്ക് വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്തു പോകണം കേട്ടോ. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വളരെയധികം സുഖമായിരിക്കും ആൻസർ ചെയ്യാൻ. നിങ്ങളെ പേപ്പർ നോക്കുന്ന അധ്യാപകനും നിങ്ങളെ കുറിച്ച് നല്ലൊരു മതിപ്പുണ്ടാക്കാൻ പറ്റും. ആ കാര്യം ഞാൻ ഇവിടെ ആവർത്തിക്കുന്നില്ല. ഓക്കെ, അതുകൊണ്ട് ഏറ്റവും ശരിയായത്, ഏറ്റവും കറക്റ്റായി അറിയുന്ന ഡബിൾ ടിക്ക്, പകുതിയെങ്കിലും അറിയുന്ന സിംഗിൾ ടിക്ക്, അന്ന് ആലോചിച്ചാൽ കിട്ടുന്ന റൗണ്ട് ഇട്ട് വെക്കുക, അത് തീരെ അറിയാത്ത ഇൻറ്റു മാർക്ക് ഇട്ട് വെക്കുക. ഓക്കെ, ദെൻ അത് നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ദെൻ നമ്മൾ പരീക്ഷയിൽ ഇന്ന് പിന്നെ മാത്സ് പരീക്ഷയ്ക്ക് ഇറങ്ങുന്ന സമയത്ത്, പോകുന്ന സമയത്ത്, പരീക്ഷാ പേപ്പർ കിട്ടിയ സമയത്ത് നിങ്ങൾ കയ്യിലേക്ക് പേപ്പർ കിട്ടിയാൽ നിങ്ങളെ അവസാനത്തെ ചോദ്യം, എൻ്റെ ഓർമ്മയിൽ 29-ാമത്തെ ചോദ്യമായിരിക്കും എന്ന് വിചാരിക്കുന്നു. 6 മാർക്കിൻ്റെ ചോദ്യമായിരിക്കും. ഈ 6 മാർക്കിൻ്റെ ചോദ്യം നിങ്ങളെ കറിയാലോ, അത് തീരുമാനിക്കും. നമ്മൾ A+ വേണോ എന്നൊക്കെ തീരുമാനിക്കപ്പെടുന്ന ചോദ്യങ്ങൾ എന്നൊക്കെ പറയപ്പെടുന്ന ചോദ്യമാണതൊക്കെ, അതവിടെ ഇരിക്കട്ടെ. ഈ 6 മാർക്കിൻ്റെ ചോദ്യം നമ്മളെ കയ്യിൽ കിട്ടുന്നുണ്ട്, അവസാനത്തെ ചോദ്യം. ഈ 6 മാർക്ക് ചോദ്യത്തിന് ഒരു പാരഗ്രാഫ് വലിപ്പത്തിലുള്ള ചോദ്യമായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് ആ ചോദ്യം നല്ലോണം വായിക്കണം, നല്ലവണ്ണം വായിക്കണം, കൂടുതൽ സമയമെടുത്ത് തന്നെ വായിക്കണം. ഞാൻ ഇത് പറയാൻ കാരണം കൂൾ ഓഫ് ടൈമിൻ്റെ അവസാന ഘട്ടത്തിലാവും ഇത് വായിക്കുന്നുണ്ടാവും, അപ്പോൾ സമയമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ ആദ്യം തന്നെ വായിക്കാൻ കഴിയുമെങ്കിൽ ആദ്യമേ വായിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, എൻ്റെ ഒരു അഭിപ്രായമാണ് പറയുന്നത്. അങ്ങനെ ആദ്യമേ വായിച്ച് കഴിഞ്ഞാൽ A, B, C, D എന്നുള്ള അല്ലെങ്കിൽ 1, 2, 3 ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. 6 ചോദ്യങ്ങളുണ്ടാവും. ഈ 6 ചോദ്യങ്ങളുടെ 4 ചോദ്യത്തിന് ആൻസറും ആ പേപ്പർ കൃത്യമായിട്ടൊന്ന് വായിച്ച് കഴിഞ്ഞാൽ, സോറി, ചോദ്യം കൃത്യമായിട്ടൊന്ന് വായിച്ച് കഴിഞ്ഞാൽ കിട്ടാവുന്നതേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ആ ചോദ്യം കൃത്യമായിട്ട് വായിക്കണം. അതിന് ആൻസർ പറ്റുമെങ്കിൽ പെൻസിൽ ഉപയോഗിച്ച് അവിടെ എഴുതലും ചെയ്യാം. ഓക്കെ, ബാക്കി 2 ചോദ്യങ്ങൾക്കുള്ള ആൻസർ നമ്മളൊന്ന് ആലോചിച്ചാൽ ചെയ്യാൻ കിട്ടും. ഓക്കെ, അപ്പോൾ കൂൾ ഓഫ് ടൈമിൽ തന്നെ 4 മാർക്ക് നമുക്ക് ലഭിക്കാൻ പറ്റും എന്നർത്ഥം. ആ രീതിയിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ആ 6 മാർക്ക് കിട്ടിയാൽ വലിയൊരു സമാധാനമാണ്. അത് ഏത് ചോദ്യം വരിക, ഏതും വരാം. ചിലപ്പോൾ സമാന്തര ശ്രേണി ചാപ്റ്ററിനാവാം, ഏത് ചാപ്റ്ററിനായാലും നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് വായിച്ച് വായിച്ച് 2-3 തവണ ചോദ്യം വായിക്കണം, ആവർത്തിച്ച് വായിക്കണം. എങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ആൻസർ ചെയ്യാൻ പറ്റും 1, 2, 3, 4 ചോദ്യങ്ങൾക്കുള്ള ആൻസർ. ബാക്കി 2 നിങ്ങൾ ചെയ്ത് റെഡിയാക്കി ആൻസർ കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, 6 മാർക്കിൻ്റെ കിട്ടല്ലേ. ഓക്കെ, റെഡി. അതിന് ശേഷം നിങ്ങൾ പേപ്പർ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ അറിയാൻ ചെയ്യാൻ പറ്റുമെന്നുള്ളത്, ഫുള്ളായി ചെയ്യാൻ പറ്റുന്ന ഏകദേശം അറിയാം. അതുകൊണ്ട് അതിനനുസരിച്ച് ഏറ്റവും അറിയുന്നത് ആ നമ്പർ ക്രമത്തിൽ, ഉദാഹരണത്തിന് 1-ാമത്തെ അറിയാം, 3-ാമത്തെ അറിയാം, 7-ാമത്തെ അറിയാം. നിങ്ങൾ 1 കഴിഞ്ഞാൽ 7 എഴുതും, പിന്നെ 3 എഴുതരുത്. അങ്ങനെ ആവാതിരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ എങ്ങനെ എഴുതാം, 1, 3, 7, 22, 24 അങ്ങനെ ആ കൃത്യമായിട്ട് ഓർഡർ ഇങ്ങനെ പോട്ടെ. പിന്നെ എന്ത് ചെയ്യണം, പിന്നെ അത്ര അറിയാത്തത് പിന്നെ എന്താണ് 4-ാമത്തെ അറിയുക, 4, 5, 14 അങ്ങനെ ആ അറിയുന്ന ക്രമത്തിനനുസരിച്ച് ഇങ്ങനെ എഴുതി പോകാം. ഓക്കെ, റെഡിയാണല്ലോ. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, തയ്യാറെടുത്ത് പരീക്ഷയ്ക്ക് പോകണം, നല്ല മാർക്ക് സ്കോർ ചെയ്യണം. നിങ്ങൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഇതൊക്കെ സിമ്പിൾ വിഷയങ്ങളാണ് അല്ലേ, അറിയാമല്ലോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ആർക്കും പഠിക്കുന്ന കുട്ടിക്കും പഠിക്കാതിരിക്കുന്ന കുട്ടിയും ഒക്കെ ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് ഈ പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ കാര്യങ്ങൾ ചെയ്തു പോവുക. ഇനി ഞാൻ ചാപ്റ്ററിലേക്ക് എത്താം, പരീക്ഷയ്ക്ക് എങ്ങനെ എന്തൊക്കെ പഠിക്കണം. 2 ദിവസം അല്ലേ, ഇന്ന് വ്യാഴാഴ്ച, വെള്ളി, ശനി, ഞായർ, 3 ദിവസം നമ്മൾ മുമ്പിലുണ്ട്. 3 ദിവസവും കുറച്ച് ചാപ്റ്ററുകളുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ മാർക്കുകൾ വാങ്ങുന്ന ചാപ്റ്ററൊക്കെ ഞാൻ പറഞ്ഞുതരാം. 1, അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന 1-ാമത്തെ ചാപ്റ്റർ, അതായത് സമാന്തര ശ്രേണികൾ, വൃത്തങ്ങൾ. ഈ 2 ചാപ്റ്ററും ഏകദേശം കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 14 മാർക്കിൻ്റെ ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, 2 ചാപ്റ്ററും. അപ്പോൾ സമാന്തര ശ്രേണിന് ഒരു 14 മാർക്ക് വന്നു, വൃത്തത്തിന്, സർക്കിളിന് ഒരു 14 മാർക്ക് വന്നു, അങ്ങനെ 28 മാർക്ക്. അപ്പോൾ ആ പ്രധാനപ്പെട്ട 2 ചാപ്റ്ററിന് നല്ലോണം മാർക്ക് വരും. അതുകൊണ്ട് നിങ്ങൾ നല്ലവണ്ണം പഠിക്കണം. ഇത് പഠിക്കാൻ എന്താ ചെയ്യുക, നോട്ടൊന്നുമില്ലേ, നമുക്ക് നോട്ട് വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല. എല്ലാ ചാപ്റ്ററുകളുടെയും ഈ മാത്സിലെ പ്രധാനപ്പെട്ട എല്ലാ ചാപ്റ്ററിൻ്റെയും വീഡിയോ ക്ലാസ്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകിയിട്ടുണ്ട്. ഓരോ ചാപ്റ്റർ വൈസ് നൽകിയിട്ടുണ്ട്. അതെന്തിനാണ് ചാപ്റ്റർ വൈസ് നൽകിയിട്ടുള്ളത്? എനിക്ക് സമാന്തര ശ്രേണി നല്ലോണം അറിയണം. അപ്പോൾ സമാന്തര ശ്രേണിയുടെ ചോദ്യങ്ങൾ ചെയ്യാൻ വേണ്ടി ആ അതിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. ത്രികോണമിതി അറിയണം, ത്രികോണമെട്രി എന്ന പ്രോബ്ലം അറിയണം, അതിലെ പ്രോബ്ലംസ് ചെയ്യണം. വളരെ സിമ്പിളായി ചെയ്യാൻ കഴിയുന്ന, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ് ഓരോരോ ലിങ്കിലും. എൻ്റെ നമ്മുടെ വീഡിയോ, നമ്മുടെ സ്കൂൾ മീഡിയ ചാനലിൽ ക്ലാസ് എടുത്തിട്ടുള്ള ഫജറുദ്ദീൻ സാറ്, അതുപോലെ പ്രദീപ് സാറ്,
അവരുടെ നല്ല എന്താണ് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലുള്ള ക്ലാസ്സുകളുടെ ലിങ്കുകളാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ ആ ക്ലാസ്സുകൾ പൂർണ്ണമായും കാണുക, നിങ്ങളൊരു സപ്പോർട്ട് നൽകി ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ദെൻ അത്രയും കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ രണ്ട് ചാപ്റ്റർ, ത്രികോണമിതി വളരെ പ്രധാനപ്പെട്ട ചാപ്റ്ററാണ്, സ്പർശരേഖ അല്ലെങ്കിൽ അത് ടാൻജൻ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിന് വരയ്ക്കാനൊക്കെ ഉണ്ടാവുന്ന ചാപ്റ്റർ കൂടിയാണ്. അതുപോലെ തന്നെ മറ്റൊരു ചാപ്റ്റർ കൂടിയാണ് ഘനരൂപങ്ങൾ, സോളിഡ്സ്. അപ്പോൾ ഇത് ഏതൊക്കെയാണ് കൃത്യമായിട്ട് നിങ്ങൾക്കറിയാം, പിന്നെ നല്ല മാർക്ക് വാങ്ങുന്ന ചാപ്റ്ററുകളൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയുന്നതായതുകൊണ്ട് തന്നെ ഞാനത് വിശദീകരിക്കുന്ന എല്ലാ ചാപ്റ്ററിനും പരമാവധി എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ ലിങ്കുകൾ നൽകിയിട്ടുണ്ട്. മെറ്റീരിയൽസുമായി ബന്ധപ്പെട്ടുള്ള മറ്റുള്ള മെറ്റീരിയൽസ് ലഭിക്കുന്നതിനുമായി ബന്ധപ്പെട്ടുള്ള ചാപ്റ്റർ അല്ലാത്ത ഇനിയും അതിലപ്പുറം തന്നെ വീഡിയോസ് വേറെ വല്ലതും വേണമെങ്കിൽ മറ്റു സോഴ്സുകളിൽ നിന്നുള്ള എല്ലാം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ലിങ്ക് കൂടി താഴെ നൽകുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ പരിശോധിച്ച് നല്ല മാർക്ക് നേടാൻ വേണ്ടി ശ്രമിക്കണം. കൂടെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, നിങ്ങൾക്ക് ചാപ്റ്റർ ഈ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഈ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത്. നിങ്ങൾ സപ്പോർട്ട് നിലയിൽ ഈ കാര്യങ്ങൾ ചെയ്യുന്നതിനൊക്കെ ഒരു സപ്പോർട്ട് നിലയിൽ മാത്രം നിങ്ങൾ കാണുന്ന വീഡിയോ കാണുന്നതിന് തൊട്ട് താഴെ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ കാണാൻ കഴിയും. അത് ചുവപ്പ് നിറത്തിലാണെങ്കിൽ നിങ്ങളൊന്ന് ടച്ച് ചെയ്യുക. എല്ലാ വിഷയങ്ങളിലെയും ക്ലാസ്സുകൾ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ അപ്പുറത്തുള്ള ബെല്ലൈക്കനും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വീഡിയോസും സമയബന്ധമായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നല്ലൊരു വിജയം ആശംസിക്കുന്നു. കൂടെ മാത്സുമായി ബന്ധപ്പെട്ട മാത്സിൻ്റെ കുറച്ച് ചോദ്യങ്ങൾ, പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ അടങ്ങുന്ന ഒരു ക്ലാസ് കൂടി ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും കൂടി നിങ്ങൾ കാണുക. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് ലഭിക്കും. ഓരോ ദിവസവും വ്യത്യസ്തങ്ങളായ വീഡിയോസും മാത്സുമായി ബന്ധപ്പെട്ട വീഡിയോസും അതുപോലെ വ്യത്യസ്ത വിഷയങ്ങളുടെ വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് പ്രിയമുള്ള വിദ്യാർത്ഥികൾക്ക് നല്ല മാർക്ക് ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യണം. നല്ല റിസൾട്ട് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് നന്ദി.